ഹലോ കൂട്ടുകാരെയും മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മളൊരു മീഷോ കുർത്തി ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസ് എല്ലാവരും കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമ്മമാർക്കും കുട്ടികൾക്കുള്ള ഒരുപാട് ടിപ്സ് ആ വീഡിയോസിൽ ഉണ്ടായിരുന്നു. അവധി ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ എക്സാം ടിപ്സ് എന്നിങ്ങനെയുള്ള പിന്നെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു, സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ പലതരം വെറൈറ്റി വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. വീഡിയോസ് കാണാത്തവർ മറക്കാതെ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസ് കാണാം. കാരണം കുറെ പേര് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഫോർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ളത് അല്ലെങ്കിൽ അമ്മമാർക്കുള്ളത് അങ്ങനെയൊക്കെ റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വീക്കിലി ഓരോന്നും മാറി മാറിയാണ് ചെയ്യാട്ടോ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേപോലെ ആകുമ്പോൾ എനിക്കും ബോറിംഗ് ആയിരിക്കും, നിങ്ങൾക്കും അതുപോലെ ബോറിംഗ് ആയിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഹോൾ വീഡിയോയിലോട്ട് പോവാം. കുർത്തീസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു നാല് കുർത്തീസും ഒരു ഡ്രസ്സും ആണ് ഉള്ളത്. ഇപ്പൊ ഇട്ടിരിക്കുന്നതും ഒരു ഡ്രസ്സാണ്. ഇത് ഒരു ഗ്രീൻ കളർ ഒരു ഡ്രസ്സാണ്. ഇതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. ഈ ഒരു മോഡലിലാണ് ഈ ഡ്രസ്സ് ഇരിക്കുന്നത്. ഫോട്ടോയിൽ കാണുന്നതിലും ഫുൾ ഇറക്കമുള്ള ഒരു മോഡൽ ഒരു ഉടുപ്പാണ്. ഷിഫോൺ മെറ്റീരിയൽ, നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ വന്നൊരു കാര്യം, ചിലപ്പോൾ ചിലവർ ചോദിച്ചിരുന്നു ഇത് എന്തിനാണ് ഇങ്ങനെ ഉടുപ്പുകളും അല്ലെങ്കിൽ കുർത്തീസ് എടുത്തു വെച്ചിട്ട് എന്താ കാര്യം, എങ്ങോട്ടും പോകുന്നില്ലല്ലോ എന്ന്. ഞാനും എങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോകുന്നില്ല. പക്ഷെ വീഡിയോയുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വീഡിയോ പ്രസന്റേഷനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് കുർത്തീസൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ് നിങ്ങൾ എന്റെ വീഡിയോസിൽ കാണുന്നുണ്ടല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഓരോ കുർത്തീസൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് നല്ലതായിട്ടുള്ളത് വാങ്ങിയാൽ മതി. കാരണം എല്ലാതും നമ്മളൊരു വെബ്സൈറ്റ് പോയി എല്ലാം നല്ലതാവണമെന്നില്ല. ചിലത് നമ്മൾ റേറ്റിംഗ് റിവ്യൂ ഒക്കെ നോക്കി നല്ല നോക്കിയെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും നമ്മൾ കാണാതെ വാങ്ങുന്നുണ്ട് തന്നെ. അപ്പോൾ ഒരാളത് യൂസ് ചെയ്ത ശേഷം, ഞാൻ വാഷ് ചെയ്ത ശേഷമുള്ള റിവ്യൂ പറയണം. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട് എങ്ങനെയാണെന്ന് ഒരുവിധം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടിട്ട് പലരും വാങ്ങിയിട്ട് എന്നോട് അഭിപ്രായം പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് വാങ്ങിയിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇനി അത് അത്രയും നന്നായിട്ടില്ലെങ്കിൽ എനിക്കത് നിങ്ങളോട് പറയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു റിവ്യൂ ആയിട്ട് എടുത്താൽ മതി. അല്ലാതെ ഇതിപ്പോൾ കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് ആവശ്യം ഇല്ലയെന്ന് എനിക്കറിയാം. എന്നാലും ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്കൊരു റെഫറൻസ് പോലെ അല്ലെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുർത്തീസാണ് അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനാണ് നമ്മളിങ്ങനെ റിവ്യൂസ്, പ്രൊഡക്റ്റ് റിവ്യൂസും കാര്യങ്ങളും ചെയ്യണം. കാരണം എനിക്ക് നിങ്ങളോട് കുറേയും കൂടി പറയാനായിട്ട് സാധിക്കും. വാങ്ങി നോക്കാം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ലഭിക്കുമ്പോൾ വീഡിയോസിലൂടെ പറയാൻ കഴിയും. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഹോൾ വീഡിയോ കാണാം. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് കുർത്തി സെറ്റ് കാണാം. ഇതിൽ എനിക്ക് ഏറ്റവും എടുത്തതിൽ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുർത്തി സെറ്റാണ് വരുന്നത്. ഇത് ഒരു നല്ല ലൈറ്റ് ബ്ലൂ കളർ കുർത്തി സെറ്റാണ്. ലാർജ് സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ റീസൺ ഞാൻ ഒന്ന് പറയാം. അതുപോലെ തന്നെ ഇങ്ങനെ എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട്, നല്ല പൂക്കളുടെ ഡിസൈൻ. ഇതിന്റെ കഴുത്ത് ഭാഗം ഇവിടെ വരെയാണ് ഡിസൈൻ വരുന്നത്. സ്ലീവ്സ് വരുന്നത് 3/4 കൂടുതൽ ഉണ്ട് ലെങ്ത് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ്സും ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെ ടാസൽസ് വരുന്നുണ്ട്. ബോഡിയുമേ ഫുള്ളായിട്ടും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് അത്യാവശ്യം നല്ല ഇറക്കമുണ്ട്, ഭയങ്കര ഇറക്കമല്ല, പക്ഷെ മുട്ടിന് താഴെയും നിൽക്കുന്ന നല്ല ഭംഗിയുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ബോഡിയും ഇങ്ങനെ ടാസൽസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ കുർത്തി സെറ്റിൻ്റെ കൂടെ പാൻസും വരുന്നുണ്ട്, ദുപ്പട്ടയും വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ലാർജ് സൈസിൽ ഈ കുർത്തി സെറ്റ് എടുത്തത് വെച്ചാൽ, എനിക്ക് ശരിക്കും മീഡിയം മതി. എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് പാൻസ് വരുന്നത് മീഡിയം സൈസിൽ വരുമ്പോൾ ചെറുതായി പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാർജ് സൈസ് എടുത്ത് ടോപ്പ് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യുകയും ചെയ്യാമല്ലോ വെച്ചിട്ടാണ് പാൻസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് എലാസ്റ്റിക് മോഡൽ പാൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ കാലിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെയും ഡിസൈൻ വരുന്നുണ്ട്, രണ്ട് പാൻറ്റിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ടും. അതുപോലെ തന്നെ സോഫ്റ്റ് മെറ്റീരിയലാണ്, റയോൺ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇതൊന്ന് നന്നായി തേച്ചിട്ട് ഇടാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. എന്നിട്ട് നമ്മൾ ഇരുന്നൊക്കെ എൻ്റെ കയ്യൊക്കെ ഒന്ന് മടക്കുമ്പോൾ ചുളിവ് വരൂ കേട്ടോ. എന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ അത് നീർന്നോളും. അങ്ങനത്തെ ഒരു നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇങ്ങനത്തെ ഒരുപാട് ഈ മെറ്റീരിയലും തന്നെ ഒരുപാട് മോഡൽസ് മീഷോയിൽ കാണാം. ഇതിൻ്റെ ഒരുപാട് കളർ വേരിയേഷൻസ് ഇതിൻ്റെ ഉണ്ട്. ഇതിൻ്റെ ഷോൾ വന്നിട്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ദുപ്പട്ട. കാരണം എന്ന് വെച്ചാൽ ഷിഫോൺ മെറ്റീരിയല്, സാധാരണ കോട്ടൺ ചുരിദാറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ തന്നെയായിരിക്കും ഷോള്. പക്ഷെ നല്ല ഷിഫോൺ മെറ്റീരിയലിൽ നല്ല ഇങ്ങനത്തെ ഡിസൈനും ടാസൽസും ഒക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് വരണം. അപ്പോൾ ഇതിൻ്റെ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഈ ഒരു വിലയ്ക്ക് ഇതെല്ലാം കൂടി കിട്ടിയപ്പോൾ എനിക്ക് അത് ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും നന്നാവില്ല എന്ന് തോന്നി കണ്ടപ്പോൾ. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ല ഒരു മോഡലാണെന്ന് കേട്ടോ. അതിൻ്റെ ഒരുപാട് നല്ല കളേഴ്സും വരുന്നുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു മോഡൽ. എനിക്ക് റീറ്റെയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡൽ. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനൊക്കെ എന്ന് വെച്ചാൽ സിമ്പിളായിട്ടൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കുർത്തി സെറ്റ് വളരെ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സെറ്റ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനി അതിൻ്റെ ഫോട്ടോസും വിലയും ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് ഓർഡറിന് 100 രൂപ അടുത്ത് വരെ കുറവ് കിട്ടും, ഇല്ലെങ്കിൽ ഒരു 30% ഡിസ്കൗണ്ട് വരെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് ഓർഡറിൽ.
ഇനി രണ്ടാമത്തെ ടോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു തത്തമ്മപ്പച്ച നല്ലൊരു ഗ്രീൻ കളർ ടോപ്പാണ്. ഇതും നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ടും അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഫംഗ്ഷൻ ഒക്കെ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇത് നേരിട്ട് ഇതിലിപ്പോൾ കാണുമ്പോൾ ഒരു ചുളിച്ചിൽ പോലെയൊക്കെ ഉണ്ട്, പക്ഷെ ശരിക്കും നേരിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ലിനൻ ഒരു ജ്യൂട്ട് പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇതും ഇങ്ങനെ കഴുത്ത് ഭാഗത്ത് ഒരു ഗോൾഡൻ ഡിസൈൻ വരുന്നുണ്ട്. ഈ ഗോൾഡൻ ഡിസൈൻ കുറെ കഴിയുമ്പോൾ ഒന്ന് മങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ചില സമയത്ത് ഇങ്ങനത്തെ ഗോൾഡൻ ഡിസൈൻ ഉള്ളത് വാങ്ങിയിട്ട് കഴുകും തോറും ഒന്ന് മങ്ങുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഒരു യെല്ലോ ഡിസൈനിൽ ഇങ്ങനെ ബോർഡർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോയിൻ പോലെ ഒരു സംഭവം ഉണ്ട് രണ്ട് സൈഡിലും. അതുപോലെ തന്നെ തന്നെയാണ് സെയിം ടു സെയിം സ്ലീവ്സ്, 3/4 സ്ലീവ്സാണ് വരുന്നത്. അവിടുത്തെ സ്ലീവും ഇങ്ങനെ ഒരു ഡിസൈൻ. ഇതിന്റെ ഈ ഒരു കഴുത്തിന്റെ ഡിസൈൻ കണ്ടിട്ട് വയറിന്റെ ഭാഗത്ത് ഈ ഒരു ഡിസൈൻ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് പോലെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇറക്കമുള്ളൊരു ടോപ്പാണ്, സ്ലിറ്റ് ഒന്നുമില്ല സൈഡിൽ, ഉടുപ്പ് പോലത്തെ മോഡൽ ഒരു ടോപ്പാണ്. ഇതിന്റെ കൂടെ അവർ പാൻസ് കൊടുത്തിട്ടില്ല, ഇതിന്റെ കൂടെ ഒരു ദുപ്പട്ട മാത്രമേ ഉള്ളൂ. അതും നമുക്കൊരു പാർട്ടിക്കൊക്കെ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു മോഡലിൽ ഇടാൻ പറ്റുന്ന ഒരു ദുപ്പട്ട. ഈ ദുപ്പട്ട ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത്. ഇതിന്റെ സൈഡ് ഭാഗം നമ്മൾ ഇങ്ങനത്തെ ഗോൾഡൻ ഒരു ഡിസൈനാണ് വരണേ. അതുപോലെ തന്നെ ഇവിടെ ഇതിങ്ങനെ ഒരു ഗോൾഡൻ വീതിയുള്ള ഒരു ഗോൾഡൻ ബോർഡറാണ് വരുന്നത്. ഓക്കെ, ഇത് ഭയങ്കര വീതിയുള്ള ദുപ്പട്ടയല്ല, അത് എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം ചിലത് ഇങ്ങനെ ഭയങ്കര വീതിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോഴും അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തിടുമ്പോഴൊക്കെ കുറേ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. ഇത് നല്ല അത്യാവശ്യം പറയുക തിക്നെസ്സും ഉണ്ട്, അതുപോലെ തന്നെ വീതി ഒരു പാകത്തിനുള്ള വീതിയുള്ള, വല്ലാണ്ട് ചെറുതുമല്ല വല്ലാതെ വലുതുമല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു മോഡലാണ്. പക്ഷേ ഈ തുണി നന്നായി തേച്ചിട്ട് തന്നെ ഇടണം കേട്ടോ. അലക്കി എടുക്കുമ്പോൾ തന്നെ ആകെ ചുക്കിച്ചുളിയുന്ന മോഡലാണ്. ഒന്ന് സ്റ്റാർച്ച് ചെയ്താലും നല്ല സ്റ്റിഫായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. അടുത്തൊരു ടോപ്പ് വന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന വൈറ്റ് ടോപ്പാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ടോപ്പ്. ഇത് നല്ലൊരു കോട്ടൺ റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ്. പിന്നെ നിഴലടിക്കുമെന്ന് ചോദിച്ചാൽ കുറച്ച് ഈശ്വരം നിഴലടിക്കും കേട്ടോ, പക്ഷെ നമുക്ക് അതിൻ്റെ കൂടെ നല്ലൊരു അണ്ടർഗാർമെന്റ് യൂസ് ചെയ്താൽ മതി. സ്ലീവ്സ് വരുന്നത് ഇത് ഇങ്ങനത്തെ ഒരു ബെൽ സ്ലീവ് ആണ് വരുന്നത്. അത് കുറേ 3/4 ഇവിടം വരെ ഇല്ല, ഇവിടം വരെ വന്നിട്ടുള്ളൊരു ബെൽ സ്ലീവ് വരണേ. ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഈ കഴുത്ത് ഭാഗത്ത് ഇവിടം വരെ ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് അവരൊരു ചരട് കൊടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. ഞാൻ ലാർജ് സൈസ് എടുത്തിരിക്കണേ, അതുകൊണ്ട് തന്നെ ഇത് ഷേപ്പ് ചെയ്യുമ്പോൾ ഒക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം എന്താ, ഇവിടെ സ്ലീവിൻ്റെ അവിടെ ഇതേ ഇങ്ങനെ ഡിസൈൻ ഇതിനുണ്ട്. പിന്നെ ഉടുപ്പ് പോലെ മോഡലാണ് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ താഴ്ഭാഗത്ത് ഇതിങ്ങനെയും ഡിസൈൻ ഫുള്ള് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ഉള്ള നല്ല രസമുള്ളൊരു ടോപ്പാണ്, നല്ല കംഫർട്ടബിളും ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഫസ്റ്റ് കാണിച്ച ബ്ലൂവിൻ്റെ സെയിം മെറ്റീരിയലാണ് ഇതും വരുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഉടുപ്പാണ്, ഒരു ഫ്രോക്ക് പോലത്തെ തന്നെ ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ഉടുപ്പാണിത്. ഇത് കാണുന്ന പോലെയല്ല, ഇടുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പാണ്. ഇത് ഞാൻ എടുത്തത് മീഡിയം സൈസ് ആയിരുന്നു, കാരണം മീഡിയം സൈസ് ഫ്രോക്കും മതിയാവും. ഇതിന് പാൻറ്റും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ, ഉടുപ്പല്ലേ. പക്ഷെ എനിക്ക് വേണ്ടി തയ്ച്ച പോലെ അത്രയും പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. അതുപോലെ എൻ്റെ കഴുത്ത് നല്ല കീറിയ കഴുത്താണ്. 3/4 സ്ലീവ് ഇല്ല, പക്ഷെ ഹാഫും അല്ല, അതിലും കൂടുതലാണ്. ഉടുപ്പ് മോഡലാണ് വരുന്നത്. അതായത് ഒരു പീസ് പീസ് പിടിപ്പിച്ച പോലത്തെ ഉടുപ്പില്ല, അങ്ങനെ കുറേ ഫ്ലെയറല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആണ് വരുന്നത്. അതിന് ഇവർ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഇവിടെ സൈഡിൽ ഇവർ സിബ്ബ് കൊടുത്തിട്ടുണ്ട് ഈ ടോപ്പിൻ്റെ. ഇവിടെ കണ്ടില്ലേ സൈഡിൽ, അതായത് ഈ സൈഡിലാണ് സിബ്ബ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കൃത്യ ഷേപ്പിലിരിക്കും ചെയ്യും. ആ ഫോട്ടോയിൽ കാണുന്നതിലും ഭംഗിയായിട്ട് എനിക്കിത് ഇട്ടപ്പോൾ തോന്നി. ഇത് കളറ് പൂവേ ചുളിയേ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഉടുപ്പുകൾക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ഞാൻ അങ്ങനത്തെ കുറേ കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ യൂസ് ചെയ്യാനും എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉടുപ്പ്. നൈറ്റിയിലും എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ ഉടുപ്പുകൾ വീട്ടിലിട്ട് നടക്കാൻ. നൈറ്റിയുടെ ഏതാണ്ട് റേഞ്ച് വരുന്ന കുറേ ഉടുപ്പുകൾ അതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതിലും ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ നടക്കാമല്ലോ, നൈറ്റിയുടെ ആ ഒരു റേഞ്ചിൽ തന്നെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പ് കാണാം. ഇത് ഒരു ഇത് ഇത്തിരി വലിയ ടോപ്പാണ്, അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, അതുകൊണ്ട് ഇത്തിരി വലുപ്പമുണ്ട്. ഇതൊരു ബ്ലൂ കളർ ടോപ്പാണ് വരുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു കോട്ടൺ മോഡൽ ടോപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കഴുത്ത് നല്ല കീറിയ നല്ല കഴുത്താണ്. റെഡ് ലൈൻ റെഡ് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു എംബ്രോയിഡ് ഡിസൈൻ വരുന്നുണ്ട്. അത് ഏറ്റവും താഴ്ഭാഗം വരെ ആ ഡിസൈൻ ഉണ്ട്. ഇങ്ങനൊരു ഇതുപോലെ സ്ലീവ് വന്നത് 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സൈഡിൽ ഇങ്ങനത്തെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു ഗോൾഡൻ ഡിസൈൻ ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ മഞ്ഞി മഞ്ഞി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഗോൾഡൻ ഡിസൈൻ അത് നിങ്ങൾക്ക് അതിലുള്ള ഫോട്ടോസ് കാണുമ്പോൾ അറിയാം. വല്ലാതെ ഇങ്ങനത്തെ ഗോൾഡൻ ഡിസൈൻ ഉള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങണമെന്നില്ല. വാങ്ങിയാൽ ചിലപ്പോൾ എല്ലാം കൂടി അങ്ങോട്ട് മഞ്ഞിപ്പോവും. ഇത് അവിടെ ഇവിടെ ആയതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഇത് ഈ ഒരു ടോപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോൾ എക്സൽ സൈസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയമാണ് വേണ്ടതെങ്കിൽ ലാർജ് തന്നെ എടുക്കണം. കാരണം ഇതിൻ്റെ പാൻറ്റിനും ഒരു പ്രോബ്ലം ഉള്ളത്, പാൻറ്റ് ചിലപ്പോൾ നമുക്ക് പാകായിന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഇത്രയും വാങ്ങിയിട്ട് അത് പാൻറ്റ് പാകാവേണ്ടതായിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് സൈസ് എടുക്കുക. എലാസ്റ്റിക് മോഡൽ പാൻറ്റാണ് വരുന്നത്. പാൻറ്റിൻ്റെ താഴത്ത് ഇങ്ങനെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ അല്ലാത്തതിനും ഇങ്ങനെ ഡിസൈനൊന്നും ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് നല്ല ഒരു കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഇത് അലക്കി കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, അങ്ങനെ കുറേ ചുളിയണ മെറ്റീരിയൽ തേച്ചിട്ടാലും കുഴപ്പമില്ല.
ഫസ്റ്റത്തെ കാണിച്ച ബ്ലൂവും ആ വൈറ്റും പെട്ടെന്ന് അങ്ങനെ ചുളിയും പക്ഷെ നീരും ഗ്രീൻ പക്ഷെ അങ്ങനെയല്ല തേച്ചിട്ട് തന്നെ എന്തായാലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതുമ്പോൾ ചുളിവ് വന്ന പെട്ടെന്ന് ആ ചുളിവ് പോവില്ല കോട്ടൻ്റെ നോർമൽ കോട്ടൺ പോലെയാണ് പക്ഷെ ഇത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ചുളിയില്ല കാരണം ഇത്തിരി കോട്ടൺ ആണെങ്കിൽ ഒരിത്തിരി എന്തോ മിക്സിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി എങ്ങനെയാണ് മീഷോ വഴിക്ക് ഐറ്റംസ് വാങ്ങണേന്ന് ഞാനൊരു സീ ത്രൂ വീഡിയോ പോലെ കാണിച്ചു തരാം അത് ഞാൻ കഴിഞ്ഞ വട്ടം ചെയ്ത വീഡിയോ അല്ല വേറെ ഒരെണ്ണം ചെയ്യണം കാരണം ഇപ്പോൾ മീഷോയിൽ കുറച്ച് വ്യത്യാസം കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് വഴിക്ക് വാങ്ങുമ്പോൾ ചിലരുണ്ട് ചോദിച്ചിരുന്നു ഒരു ഐറ്റം ഒരു പ്രാവശ്യം കാർട്ടിലിടാൻ പറ്റുന്നുള്ളൂ പിന്നെ അടുത്ത ഐറ്റം ഇടുമ്പോൾ ആ ഐറ്റം മാറ്റിയ ശേഷം ഇടാൻ പറ്റുന്നുള്ളൂ ആ ഒരു കാര്യം എനിക്ക് അങ്ങനെ തന്നെയാണ് ഒരു ഐറ്റം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഐറ്റം വാങ്ങാൻ എനിക്കും പറ്റുന്നുള്ളൂ അതിൻ്റെ ഒരു സെറ്റിംഗ് പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് ഒരു ലവിന്റെ ചിഹ്നം അതിട്ട് വെച്ചാൽ നമുക്ക് അത് കുറച്ചും കൂടി നമുക്ക് പിന്നീട് അത് പോയി എടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ വാങ്ങുമ്പോൾ നമ്മൾ ഇതിൻ്റെ കോഡുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കോഡ് സെർച്ച് ചെയ്താൽ മാത്രമേ ഇതിന് പ്രൊഡക്റ്റ് കിട്ടാൻ എളുപ്പം അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ബ്ലൂ ടോപ്പിൻ്റെ ഒരു കോഡ് ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് മീഷോ ഡൗൺലോഡ് അതിൽ വരെ സെർച്ചിൻ്റെ ഒരു ചിഹ്നം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കോഡ് അടിച്ച പക്ഷേ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിൻ്റെ കറക്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ചുകളും എല്ലാം അതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൽ വാങ്ങാൻ പറ്റില്ല അത് ലിങ്ക് ഡയറക്റ്റ് ഇടാനായിട്ടുള്ള സംവിധാനം ഞാനതിൽ കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ കോഡുകൾ കൊടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഒരു വട്ടം അതുമാതിരി ഞാൻ ഓർഡർ ചെയ്ത് എനിക്ക് വരാതിരിക്കുകയും എനിക്ക് അതിൻ്റെ റീഫണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തെറ്റി ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് അതും എനിക്ക് ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഉള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല പിന്നെ കുർത്തീസും ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് എനിക്ക് വാങ്ങിയതിൽ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ജ്വല്ലറി അത്രയാണ് പോരാ കളറും അങ്ങനെ കുറച്ച് അങ്ങനെ ചിലത് അങ്ങനെയുണ്ട് ഹോം ഡെക്കോറും കുഴപ്പമില്ല കുർത്തീസ് ഡ്രസ്സുകളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ജ്വല്ലറീസ് ഞാൻ ഇനി ഹോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയാം അതിൻ്റെ കൃത്യമായ അഭിപ്രായം അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കണ്ടിട്ട് വേഗം വരാം അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് മീഷോ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക സൈനപ്പ് ചെയ്യുക ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ മീഷോയിലുള്ള എല്ലാ കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെർച്ച് ചെയ്ത് പ്രൊഡക്ട്സ് അതിൽ എടുക്കാവുന്നതാണ് നമുക്കിങ്ങനെ നോക്കിയാൽ സ്ക്രോൾ ചെയ്താൽ ബെസ്റ്റ് സെല്ലറും അതുപോലെ ഓരോ കാറ്റഗറി അനുസരിച്ച് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് കോഡുകൾ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഈ ഒരു സെർച്ച് ബാറിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്താൽ കൃത്യമായി ആ സെയിം ടു സെയിം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലവ് ചിഹ്നം കാണുന്ന അത് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വാങ്ങുമ്പോൾ അത് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ കളർ ചേഞ്ചസ് എല്ലാം തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ നമുക്ക് ആ ലവ് ആ ഒരു ചിഹ്നം ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ വിഷ് ലിസ്റ്റിൽ അതുണ്ടായിരിക്കും പിന്നീട് വാങ്ങാൻ വേണ്ടി അന്വേഷിക്കും വിഷ് ലിസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുക ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സെയിം ടോപ്പൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് എടുക്കുക അതിൻ്റെ റേറ്റിംഗ് നോക്കുക 4.1 സ്റ്റാർ റേറ്റിംഗാണ് അവർ കാണിച്ചിരിക്കുന്നത് നല്ല റിവ്യൂസ് ഉണ്ട് അപ്പോൾ ഞാൻ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്ത് സൈസും ക്ലിക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ആ പ്രൊഡക്റ്റ് കാർട്ടിലിട്ടു നമ്മുടെ അഡ്രസ്സ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെ പിന്നെ അഡ്രസ്സ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല പിന്നെ നമുക്ക് ഏത് ഓപ്ഷനാണ് പേയ്മെൻറ്റ് വേണ്ടത് ഓൺലൈനാണോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ പേടിഎം ആണോ ഒക്കെ കൊടുക്കാം നമ്മളൊരു കസ്റ്റമറിന് സെല് ചെയ്യാനാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ യെസ് കൊടുക്കണം നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാൻ നോ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വെറുതെ പേർച്ചേസ് ചെയ്യണമെങ്കിൽ നോ കൊടുത്താൽ മാത്രം മതി പേർച്ചേസ് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂ എന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓർഡറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണിച്ചിട്ടുണ്ടാവും അഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓർഡർ കൺഫേം ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒരു പ്രൊഡക്റ്റ് മാത്രമേ കാർട്ടിലിടാൻ പറ്റുള്ളൂ ഇനി അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം പുതിയ നമ്മൾ പോയി ആ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് നമ്മളത് കാർട്ടിലിട്ട് ഇങ്ങനെ വാങ്ങണം ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെ ഞാനും ഇതുവരെ വാങ്ങിയിട്ടുള്ളൂ അങ്ങനെ വാങ്ങാം അടുത്ത ഓർഡർ പിന്നെ ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ ഡെലിവറി ഡേറ്റ് ഓർഡർ പ്ലേസ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ കൃത്യമായ ഡേറ്റിൽ അത് പിന്നെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് അവരെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്താൽ അവരതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്കിതുവരെ അങ്ങനത്തെ ഇഷ്യൂസൊന്നും കുഴപ്പമില്ല പിന്നെ നമ്മുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഏത് ടോപ്പാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ എന്നോട് പറയണം അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.